കാൽക്കിൽ ഗണിതക്രിയകൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന്, അതായത് രണ്ടോ മൂന്നോ സംഖ്യകൾ ഗുണിച്ച് അതിൻ്റെ ഫലം എടുക്കുന്നതിനും, അതുപോലെ തന്നെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇതിലുണ്ട്. ഇതിൽ നാം തയ്യാറാക്കുന്ന ടേബിളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രോഡക്റ്റ്, സമ്മ് തുടങ്ങിയവ നാം കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഈ ടേബിളിൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് നാം പ്രോഡക്റ്റ് എടുക്കേണ്ടതുണ്ട്. അതായത് നമ്പർ, റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്തു നിന്ന് നമുക്ക് ഗുണിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി എമൗണ്ട് എന്ന സെല്ലിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യം ഈ സെല്ലിൽ ഈക്വൽ ടു സമം ടൈപ്പ് ചെയ്യുക. തുടർന്ന് ഏതിൻ്റെയൊക്കെയാണോ പ്രോഡക്റ്റ് എടുക്കുന്നത് അതിൽ ഒന്നാമത്തെ സെൽ, ഇപ്പോൾ ഉദാഹരണമായി നമ്പറും റേറ്റും തമ്മിലാണ് പ്രോഡക്റ്റ് എടുക്കേണ്ടതെങ്കിൽ, നമ്പർ എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം കീബോർഡിൽ ഇൻറ്റു സ്റ്റാർ ചിഹ്നം നൽകുക. തുടർന്ന് റേറ്റ് എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള സമവാക്യം വന്നു കഴിഞ്ഞു. സമം C3 എന്ന് പറഞ്ഞാൽ നമ്പറിലെ ഈ 500 എന്നുള്ള വിലയെ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. D3 എന്ന് പറയുന്നത് 20 എന്നതിൻ്റെ സെൽ അഡ്രസ്സാണ്. ഇതിനുശേഷം എൻ്റർ കീ അമർത്തിയാൽ ഈ രണ്ട് വിലകൾ തമ്മിൽ പ്രോഡക്റ്റ് ഗുണിച്ച് അതിൻ്റെ വില നമുക്കിവിടെ നൽകുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഏത് സെല്ലിലാണോ നമുക്ക് പ്രോഡക്റ്റ് കണ്ടെത്തേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ സമം ടൈപ്പ് ചെയ്യുക. തുടർന്ന് പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡ് ഉപയോഗിച്ച് സ്റ്റാർ ചിഹ്നം നൽകുക ഗുണിക്കുന്നതിന് വേണ്ടി. തുടർന്ന് രണ്ടാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ അമർത്തിയാൽ നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് കാണുന്നതിന് കഴിയും. ഇനി പ്രോഡക്റ്റ് ഓരോ സെല്ലിലും ഇതുപോലെ ആവർത്തിച്ച് ചെയ്യേണ്ട, പകരം ഈ സമവാക്യം നമുക്ക് മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇതിലുണ്ട്. കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് സെല്ലിലാണോ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആ സെല്ലിൻ്റെ മൂലയ്ക്ക് വരുമ്പോഴത്തേക്ക്, ഇതിൻ്റെ റൈറ്റ് കോർണറിൽ വരുമ്പോൾ മൗസിൻ്റെ ഷേപ്പ് ഒരു കുരിശിൻ്റെ ഷേപ്പിലേക്ക് മാറുന്നു. ഈ ക്രോസ് ഷേപ്പിലേക്ക് മാറുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ തുടർന്നുള്ള സെല്ലുകളിലും പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ സെല്ലുകളിൽ പ്രോഡക്റ്റ് കാണുന്നതിന് വേണ്ടി നാം ഉപയോഗിച്ച രീതി ഇതാണ്. ഇതുപോലെ എമൗണ്ട് അടുത്ത ഒരു സെല്ലിൽ കാണുന്നതിന് ആദ്യം നമ്മൾ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്പർ ക്ലിക്ക് ചെയ്യുന്നു. കീബോർഡ് ഉപയോഗിച്ച് സ്റ്റാർ നൽകുന്നു. ഇതിനുശേഷം റേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തുന്നു. ഇത് മറ്റ് സെല്ലുകളിലേക്ക് ആവർത്തിക്കുന്നതിന് ഇതിൽ ഈ ക്രോസ് ഷേപ്പ് വരുമ്പോഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് എത്തിക്കാവുന്നതാണ്. ഈ രീതിയിൽ സമ്മ് കാണുന്നതിനും നമുക്ക് കഴിയുന്നു. ഇതുപോലെ സമവാക്യം നൽകി സമ്മ് കാണുന്നതിനുള്ള സംവിധാനവും നമുക്കുണ്ട്. ഓട്ടോസം ഉപയോഗിച്ച് സമ്മ് കാണുന്നത് എങ്ങനെയെന്നുള്ളതാണ് നാം നോക്കുന്നത്. ഓട്ടോസം ഉപയോഗിക്കുന്നതിന് ഉദാഹരണമായി നമുക്ക് റേറ്റിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ ടോട്ടൽ കാണുന്നതിന് ടോട്ടൽ കാണേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സിഗ്മ എന്ന് കാണിച്ചിരിക്കുന്ന ഫോർമുല ബാറിൽ സിഗ്മ എന്ന് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓട്ടോസമം കാണുന്നതിനുള്ള കീയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓട്ടോസം കാണേണ്ട കോളങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. അതാണ് നമുക്ക് സമ്മ് കാണേണ്ടതെങ്കിൽ എൻ്റർ കീയിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ സമ്മ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ സംഖ്യകൾ കൂട്ടി അതിൻ്റെ തുക ഈ സെല്ലിൽ ലഭിച്ചതായി കാണാം. ഇതുപോലെ എവിടെയും നമ്മൾ ചെയ്യുന്നെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓട്ടോസമിൽ ക്ലിക്ക് ചെയ്യുക. സെല്ലുകൾ അവിടെ സെലക്ട് ചെയ്ത് കാണിക്കും. തുടർന്ന് എൻ്റർ കീയിൽ പ്രസ് ചെയ്താൽ ഇതിൻ്റെ സമ്മ് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് സമ്മ് കാണാം. ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് സമ്മ് കാണുന്നതിന് നാം ചെയ്യുന്നത്, ഇപ്പോൾ ടോട്ടൽ സപ്ലൈഡ് എന്ന സ്ഥലത്ത് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സമ്മ് കാണുന്നത്. ഫംഗ്ഷനുകൾ
കാൽക്കുലേഷനുകൾ നടത്തുന്നതിന് വിവിധ ഗണിത ക്രിയകൾ നടത്തുന്നതിന് കാൽക്ക് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടൂൾ. ഫംഗ്ഷൻ ഉൾപ്പെടുത്തേണ്ടത് ഏത് സെല്ലിലാണോ ആ സെല്ല് തിരഞ്ഞെടുത്ത ശേഷം ഇൻസേർട്ട് മെനുവിൽ ഫംഗ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന ഫംഗ്ഷൻ ലിസ്റ്റിൽ നിന്നും കാറ്റഗറി മാത്തമാറ്റിക്കൽ എന്ന് തിരഞ്ഞെടുത്താൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ നമുക്ക് ലഭിക്കും. തുടർന്ന് സം കാണാനാണെങ്കിൽ സം എന്നുള്ള ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുക. ലിസ്റ്റിൽ നിന്നും ഫംഗ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്നും സം തിരഞ്ഞെടുക്കുക. സം തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ സെല്ലുകളുടെയാണോ സം കാണേണ്ടത് അതിൻ്റെ ഓരോ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 തുടങ്ങിയവ നൽകേണ്ടതായിട്ടുള്ള ഓപ്ഷൻ പ്രത്യക്ഷപ്പെടും. ഒന്നാമത്തെ നമ്പർ ഉൾപ്പെടുത്തുന്നതിന് ആ സെൽ കോളത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് എന്നുള്ള കീയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഏത് നമ്പറാണോ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് ആ നമ്പർ സെലക്ട് ചെയ്യാനുള്ള അവസരമാണ്. ഉദാഹരണമായി ഷോപ്പ് എയിൽ വാങ്ങിയിട്ടുള്ള ബുക്കുകളുടെ എണ്ണം അതിൽ ക്ലിക്ക് ചെയ്തു. തുടർന്ന് ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മാക്സിമൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീണ്ടും പഴയ മെനുവിലേക്ക് വരും. രണ്ടാമത്തെ നമ്പർ ഉൾപ്പെടുത്തുന്നതിന് ആ കോളം സെലക്ട് ചെയ്ത ശേഷം സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഷോപ്പ് ബിയിൽ വാങ്ങിയിട്ടുള്ള ബുക്കുകളുടെ എണ്ണമാണ് രണ്ടാമതായി ഉൾപ്പെടുത്തുന്നത്. ഇത് സെലക്ട് ചെയ്യുന്നു, വീണ്ടും മാക്സിമൈസ് ചെയ്യുന്നു. ഇത്തരത്തിൽ മൂന്നാമത്തെ ഷോപ്പിലെയും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഷോപ്പിൽ വാങ്ങിയിട്ടുള്ള ബുക്കുകളുടെ എണ്ണം സെലക്ട് ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യുന്നു. മൂന്ന് നമ്പറുകളും ഉൾപ്പെടുത്തിയ ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ ഷോപ്പിൽ വാങ്ങിയിട്ടുള്ള ബുക്കുകളുടെ നമ്പർ, രണ്ടാമത്തെ ഷോപ്പിൽ വാങ്ങിയിട്ടുള്ള ബുക്കുകളുടെ നമ്പർ, മൂന്നാമത്തെ ഷോപ്പിൽ വാങ്ങിയിട്ടുള്ള ബുക്കുകളുടെ നമ്പർ, ഇവയുടെ തുക ലഭിക്കുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ സപ്ലൈഡ് എന്നുള്ള സെല്ലിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ മൂന്ന് നമ്പറുകളുടെയും തുകയാണ്. ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് തുക കാണുന്നത് ഈ രീതിയിലാണ്. ഈ രീതിയിൽ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റ് കാൽക്കുലേഷനുകളും ചെയ്യാവുന്നതാണ്. തുടർന്ന് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള വിലകൾ അല്ലെങ്കിൽ ഈ കാൽക്കുലേഷനുകൾ നമുക്ക് തുടർന്നുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുൻപ് ചെയ്തതുപോലെ തന്നെ ഈ ഫോർമുല കോപ്പി ചെയ്യുന്നതിന് സെല്ലിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത്